ഹലോ, നമസ്കാരം എല്ലാവർക്കും. GOV.ഇൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈൻ വഴി എടുക്കുന്നതെന്നാണ്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ആരുടെയും ആധാരത്തിൻ്റെ വിവരങ്ങൾ ഓൺലൈനായി കാണാവുന്നതാണ്, അതും ഒരു രൂപ പോലും ചിലവില്ലാതെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങളാണ് നമ്മൾ ഈ ചാനൽ വഴി ലഭ്യമാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആധാരത്തിന്റെ ഡീറ്റെയിൽസ് ഓൺലൈൻ വഴി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ മെയിൻ മെനുവിലെ സെർച്ച് ഓർ ക്വറി എന്നുള്ള ഭാഗത്ത് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഡിസ്ട്രിക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ് രജിസ്ട്രാർ ഓഫീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്ത സബ് രജിസ്ട്രാർ ഓഫീസ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇയർ ആണ്. നിങ്ങളുടെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇയർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡോക്യുമെന്റ് നമ്പറാണ്. നിങ്ങളുടെ ആധാരത്തിന്റെ നമ്പർ ഏതാണെങ്കിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയായിട്ട് കാണുന്ന ഈ ക്യാപ്ചാ കോഡും അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സെർച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാം താഴോട്ട് ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡോക്യുമെൻ്റ് എമൗണ്ട്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ്, വോളിയം, സ്റ്റാമ്പ് ഡ്യൂട്ടി പെയ്ഡ്, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ക്ലെയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് വസ്തു വാങ്ങിയ ആളുടെ, അല്ലെന്നുണ്ടെങ്കിൽ വസ്തു ലഭിച്ച ആളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് അവരുടെ നെയിം, റിലേഷന്, റിലേറ്റീവ്, ഹൗസ് നെയിം, ലൊക്കാലിറ്റി, പ്ലേസ്, ഏജ്, പ്രൊഫഷൻ എന്നീ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എക്സിക്യൂട്ടൻ ഡീറ്റെയിൽസ് ആണ്. അതായത് വസ്തു നൽകുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് എക്സിക്യൂട്ടൻ ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെയും അവരുടെ പേര്, റിലേഷന്, റിലേറ്റീവ്, ഹൗസ് നെയിം, ലൊക്കാലിറ്റി, പ്ലേസ്, ഏജ്, പ്രൊഫഷൻ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണ്. ആദ്യം തന്നെ പ്രോപ്പർട്ടി ഏത് ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്നെന്നും ഏത് താലൂക്കിൽ ഉൾപ്പെടുന്നെന്നും ഏത് വില്ലേജിൽ ഉൾപ്പെടുന്നെന്നും അതുപോലെ തന്നെ ദേശം, സബ് രജിസ്ട്രാർ ഓഫീസ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സർവേ സബ് ഡിവിഷൻ നമ്പർ, ഓൾഡ് സർവേ നമ്പർ, ഓൾഡ് സബ് ഡിവിഷൻ നമ്പർ, എക്സ്റ്റെൻഡ്, എക്സ്റ്റെൻഡ് എന്നത് സ്ഥലത്തിൻ്റെ അളവാണ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഭാഗത്ത് ആരുടെ വസ്തുവാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സൗത്ത് ഭാഗത്ത് ആരുടെ വസ്തുവാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. നോർത്ത് ആരുടെ വസ്തുവാണെന്നും കാണിച്ചിട്ടുണ്ട്. വെസ്റ്റ് മൺവഴിയാണെന്നും കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രീവിയസ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് മുൻപുള്ള ആധാരത്തിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ മുന്നാധാരം എന്നൊക്കെ പറയുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാണത് രജിസ്റ്റർ ചെയ്തതെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏതൊരാളുടെയും ആധാരത്തിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എടുക്കാൻ പറ്റും. വളരെ എളുപ്പം തന്നെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാളുടെയും ആധാരത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ask.gov.in.com എന്ന നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഫോം കാണും. അവിടെ നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് സംശയം ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ കമൻ്റായിട്ടോ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടികൾ നമ്മൾ faq.gov.in.com എന്ന വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം കൂടുതൽ ആൾക്കാർക്ക് ഈ ചോദ്യം ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ചോദ്യം ചോദിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ faq.gov.in.com എന്ന നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിനകത്ത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഓൾറെഡി കിടപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ വെബ്സൈറ്റായ gov.in.com എന്ന വെബ്സൈറ്റിൽ ഈ രണ്ട് വെബ്സൈറ്റിലേക്കും ചെല്ലാനുള്ള ലിങ്ക് നമ്മൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിൽ ചെല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നു നമ്മുടെ ചാനൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ടും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.